ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. പി എസ് സി ബുള്ളറ്റിന് വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്, ഇത് 2022 മെയ് മാസത്തെ ആദ്യത്തെ പാർട്ടാണിത്. നമുക്ക് നോക്കാം. മറ്റു മാസങ്ങളുടെ കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസത്തെയും ലഭിക്കുന്നതായിരിക്കും. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് ചുമതലയേറ്റു. പുതുപ്പള്ളി രാഘവന്റെ സ്മരണയ്ക്കായി കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. ഡൽഹിയിലെ തേൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ, പ്രധാനമന്ത്രി മ്യൂസിയം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വാണിജ്യ അടിസ്ഥാനത്തിൽ യാത്രാ വിമാനം അലയൻസ് എയറിന്റെ നേതൃത്വത്തിൽ സർവീസ് തുടങ്ങി. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിക്കുന്ന ഡോണിയർ 228 വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം രാജ്യസഭാംഗം സുരേഷ് ഗോപിക്ക്. ഇന്തോ അമേരിക്കൻ വംശജയായ രചന സച്ദേവ കോർഹോനിനെ മാലിയിലെ നയതന്ത്ര പ്രതിനിധിയായി അമേരിക്കൻ പ്രസിഡന്റ് നിയമിച്ചു. തോന്നക്കൽ കുമാരനാശൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി സമ്മാനം കെ ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന പഠന ഗ്രന്ഥത്തിന്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആറാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി INS വാഷ്ഗിർ നീറ്റിലിറക്കി. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ കായികരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബോക്സിംഗ് താരം മേരി കോമിന്. ദൃശ്യമാധ്യമരംഗത്തെ പുരസ്കാരം ജേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അജീബൻ, മലയാള മനോരമ. മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം ഫഹദ് മുനീർ, മലയാള മനോരമ എന്നിവർക്കാണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ കായികരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബോക്സിംഗ് താരം മേരി കോമിന്. ദൃശ്യമാധ്യമരംഗത്തെ പുരസ്കാരം ജേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അജീബൻ, മലയാള മനോരമ. മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം ഫഹദ് മുനീർ, മലയാള മനോരമ എന്നിവർക്കാണ്. ആഗോള ശതകോടീശ്വരനായ ഇലോൺ മസ്ക് സമൂഹമാധ്യമമായ ട്വിറ്ററിനെ ഏറ്റെടുത്തു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ബൌളർ ജസ്പ്രീത് ബുംറയും 2022 വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ട് മികച്ച താരമായും ദക്ഷിണാഫ്രിക്കയുടെ ലിസൻ്റെ ലീ മികച്ച വനിതാ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാൻ താരം മുഹമ്മദ് റിസ്വാനാണ് മികച്ച 2020 താരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ബൌളർ ജസ്പ്രീത് ബുംറയും 2022 വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ട് മികച്ച താരമായും ദക്ഷിണാഫ്രിക്കയുടെ ലിസല്ലെ ലീ മികച്ച വനിതാ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാൻ താരം മുഹമ്മദ് റിസ്വാനാണ് മികച്ച 2020 താരം. കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ 3-7 കർണാടകയെ തോൽപ്പിച്ചു. സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന മികവിന് കേരള ബാങ്കിന് ദേശീയ അവാർഡ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയ അവാർഡിൽ പ്രഥമ സ്ഥാനമാണ് കേരള ബാങ്കിന് ലഭിച്ചത്.
ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ പല്ലി ഗ്രാമം രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ പല്ലി ഗ്രാമം രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ പ്രശസ്ത ജീവശാസ്ത്രജ്ഞൻ എം വിജയൻ 81 വയസ്സായിരുന്നു അന്തരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആണവോർജ വകുപ്പിൻ്റെ ഹോമിഭവ ചെയറിലെ പ്രൊഫസറാണ്. പത്മശ്രീ പുരസ്കാരം 2004 ജേതാവാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശങ്കരനാരായൺ 90 വയസ്സായിരുന്നു അന്തരിച്ചു. മഹാരാഷ്ട്ര, നാഗാലാൻഡ്, ജാർഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആസാം, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയും വഹിച്ചിട്ടുണ്ട്. പ്രതിരോധ ചെലവിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ 3 സ്ഥാനം. അമേരിക്ക, ചൈന എന്നിവയാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. രണ്ടായിരത്തി 2022 ലോറസ് സ്പോർട്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഫോർമുല 1 ലോക ചാമ്പ്യൻ മാക്സ് വെസ്റ്റപ്പൻ മികച്ച പുരുഷ താരത്തിനും ജമൈക്കയുടെ ഒളിമ്പിക്സ് സ്പ്രിന്റ് താരം എലൈൻ തോംസൺ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ഇറ്റലിയുടെ പുരുഷ ഫുട്ബോൾ ടീമും ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം US ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ എമ്മ റാഡുകാനുവും എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻഡോസ്കിയും നേടി. 2022 ലോറസ് സ്പോർട്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഫോർമുല 1 ലോക ചാമ്പ്യൻ മാക്സ് വെസ്റ്റപ്പൻ മികച്ച പുരുഷ താരത്തിനും ജമൈക്കയുടെ ഒളിമ്പിക് സ്പ്രിന്റ് താരം എലൈൻ തോംസൺ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇറ്റലിയുടെ പുരുഷ ഫുട്ബോൾ ടീമും ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം US ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ എമ്മ റാഡുകാനുവും എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻഡോസ്കിയും നേടി. പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ 71 വയസ്സായിരുന്നു അന്തരിച്ചു. ഒട്ടേറെ പ്രമുഖ സിനിമകളുടെ തിരക്കഥാകൃത്തും കഥാകാരനും അഭിനേതാവുമായിരുന്ന ജോൺ പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ അജയ്കുമാർ സൂദ് ചുമതലയേറ്റു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം കീറോൺ പൊള്ളാർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഫ്രാൻസ് പ്രസിഡന്റായി എമ്മാനുവൽ മാക്രോൺ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിൽ ഒരു പ്രസിഡന്റിന് അധികാര തുടർച്ച ലഭിക്കുന്നത്. ഇനി 2022 മെയ് മാസത്തിലെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയെ ജാർഖണ്ഡിലെ ജാംതര ജില്ല. ശക്തി, വേഗ എന്നീ പേരുകളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ 2023-24 പുറത്തിറക്കും. കരസേന ഉപമേധാവിയെ ലഫ്റ്റനന്റ് ജനറൽ BS രാജു ചുമതലയേറ്റു. രണ്ടായിരത്തി 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം കേരളത്തിന്. ഫൈനലിൽ പശ്ചിമ ബംഗാളിനെയാണ് തോൽപ്പിച്ചത്. 7 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി നേടുന്നത്. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടീക്കാറാം മീണ രചിച്ച ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായി തരുൺ കപൂർ നിയമിതനായി. ഓൺലൈൻ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആനന്ദ 40 Thieves. അൽകേഷ് കുമാർ ശർമ്മ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായി.
അൽകേഷ് കുമാർ ശർമ്മ, കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി നിയമിതനാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയാണ് കരിനെജിൻ പേറി. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി നിയമിതനാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയാണ് കരിനെജിൻ പേറി. ഇന്ത്യൻ വംശജനായ റിച്ചാർഡ് ആർ വർമ്മ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്റലിജൻസ് ഉപദേശക സമിതി അംഗമായി നിയമിതനായി. ഇന്ത്യൻ വംശജനായ റിച്ചാർഡ് ആർ വർമ്മ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്റലിജൻസ് ഉപദേശക സമിതി അംഗമായി നിയമിതനായി. റോണി ഒ സുള്ളിവൻ 2022 വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായി. റോണി ഒ സുള്ളിവൻ 2022 വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായി. 75th കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ദീപിക പദുക്കോൺ. 75th കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് ദീപിക പദുക്കോൺ. ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഏഷ്യ പസഫിക് ചെയർമാനും ആഗോള വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ റോയി കള്ളിവയലി. ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഏഷ്യ പസഫിക് ചെയർമാനും ആഗോള വൈസ് ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ റോയി കള്ളിവയലി. മലയാളിയായ മീര മാത്യുവിന് 2022 മിസ് ഇന്ത്യ ന്യൂയോർക്ക് പുരസ്കാരം. മലയാളിയായ മീര മാത്യുവിന് 2022 മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം. 26 എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ച നേപ്പാൾ സ്വദേശിയാണ് കാമി റിദ ഷെർപ്പ. 26 എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ച നേപ്പാൾ സ്വദേശിയാണ് കാമി റിദ ഷെർപ്പ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന റെക്കോർഡിനുടമയായ ജാപ്പനീസ് മുത്തശ്ശി കെയ്ൻ തനാക 119 അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന റെക്കോർഡിനുടമയായ ജാപ്പനീസ് മുത്തശ്ശി കെയ്ൻ തനാക 119 അന്തരിച്ചു. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയും ചെയ്തതോടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രാജപക്സെ രാജിവെച്ചു. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയും ചെയ്തതോടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രാജപക്സെ രാജിവെച്ചു. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി റെനിൽ വിക്രമസിംഗെ ചുമതലയേറ്റു. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി റെനിൽ വിക്രമസിംഗെ ചുമതലയേറ്റു. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ 5th റിപ്പോർട്ടിലും കേരളം മുന്നിൽ. താമസയോഗ്യമായ വീടുകൾ, വീടുകളിലെ ശൗചാലയം, വൈദ്യുതി, കുടിവെള്ളം, പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ജനന രജിസ്ട്രേഷൻ, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവയിൽ ആണ് കേരളം മുന്നിലെത്തിയത്. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ 5th റിപ്പോർട്ടിലും കേരളം മുന്നിൽ. താമസയോഗ്യമായ വീടുകൾ, വീടുകളിലെ ശൗചാലയം, വൈദ്യുതി, കുടിവെള്ളം, പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ജനന രജിസ്ട്രേഷൻ, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവയിലാണ് കേരളം മുന്നിലെത്തിയത്. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം. ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്ത ആദ്യ ഇന്ത്യൻ സ്പോർട്സ് ഡോക്യുമെൻ്ററിയാണ് മൈതാനം. ആഗോള ടെക് കമ്പനിയായ IBM ചെയർമാനും CEO ഇന്ത്യൻ വംശജൻ അരവിന്ദ് കൃഷ്ണ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആഗോള ടെക് കമ്പനിയായ IBM ചെയർമാനും CEO ഇന്ത്യൻ വംശജൻ അരവിന്ദ് കൃഷ്ണ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പുഷ്പകുമാർ ജോഷി നിയമിതനായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പുഷ്പകുമാർ ജോഷി നിയമിതനായി. WTA 1000 ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടുന്ന ആദ്യ ആഫ്രിക്കൻ അറബ് താരമായി ടുണീഷ്യയുടെ ഓജൻസ് ജബയോർ. മാൻഡ്രിഡ് ഓപ്പൺ ഫൈനലിൽ കിരീടം നേടിയതോടെയാണ് നേട്ടം സ്വന്തമാക്കിയത്. WTA 1000 ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടുന്ന ആദ്യ ആഫ്രിക്കൻ അറബ് താരമായി ടുണീഷ്യയുടെ ഓൻസ് ജബയോർ. മാൻഡ്രിഡ് ഓപ്പൺ ഫൈനലിൽ കിരീടം നേടിയതോടെയാണ് നേട്ടം സ്വന്തമാക്കിയത്. 2022 ONV സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന്. 2021 ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അരുൺകുമാർ അന്നൂരിൻ്റെ കലിനടൻ എന്ന കൃതിയും 2022 പുരസ്കാരത്തിന് കുമാരി അമൃത ദിനേശിൻ്റെ അമൃതഗീത എന്ന കൃതിയും അർഹമായി. 2022 ONV സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന്. 2021 ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അരുൺകുമാർ അന്നൂരിൻ്റെ കലിനടൻ എന്ന കൃതിയും 2022 പുരസ്കാരത്തിന്
കുമാരി അമൃത ദിനേശിൻ്റെ അമൃത ഗീത എന്ന കൃതിയും അർഹമായി. സൗരത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായ ശുക്രനെ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ശുക്രയൻ 1. സൗരത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായ ശുക്രനെ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് ശുക്രയൻ 1. മുൻ കേന്ദ്രമന്ത്രിയും ടെലികോം മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുഗ്രാം 94 വയസ്സായിരുന്നു അന്തരിച്ചു. വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ പുതിയ റെക്കോർഡുമായി ജ്യോതി യറാജി. 2002 അനുരാധ ബിസ്വാൾ കുറിച്ച റെക്കോർഡാണ് 13.88 സെക്കൻഡ്. 20 വർഷങ്ങൾക്ക് ശേഷം 13.23 സെക്കൻഡിൽ ജ്യോതി മറികടന്നത്. വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ പുതിയ റെക്കോർഡുമായി ജ്യോതി യറാജി. 2002 അനുരാധ ബിസ്വാൾ കുറിച്ച റെക്കോർഡാണ് 13.88 സെക്കൻഡ്. 20 വർഷങ്ങൾക്ക് ശേഷം 13.23 സെക്കൻഡിൽ ജ്യോതി മറികടന്നത്. ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ 124A രാജ്യദ്രോഹ കുറ്റം വകുപ്പ് മരവിപ്പിച്ച് സുപ്രീംകോടതി. 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ശിക്ഷാ വകുപ്പിൻ്റെ ഉപയോഗമാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ചരിത്രപരമായ ഉത്തരവിലൂടെ മരവിപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A രാജ്യദ്രോഹ കുറ്റം വകുപ്പ് മരവിപ്പിച്ച് സുപ്രീംകോടതി. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ശിക്ഷാ വകുപ്പിൻ്റെ ഉപയോഗമാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ചരിത്രപരമായ ഉത്തരവിലൂടെ മരവിപ്പിച്ചത്. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വനിതയെ നേപ്പാൾ സ്വദേശി ലക്പ ഷെർപ്പ. 10 തവണയും എവറസ്റ്റ് കീഴടക്കിയാണ് റെക്കോർഡിട്ടത്. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വനിതയെ നേപ്പാൾ സ്വദേശി ലക്പ ഷെർപ്പ. 10 തവണയും എവറസ്റ്റ് കീഴടക്കിയാണ് റെക്കോർഡിട്ടത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിലവിലെ മുതിർന്ന അംഗം രാജീവ് കുമാറിനെ നിയമിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിലവിലെ മുതിർന്ന അംഗം രാജീവ് കുമാറിനെ നിയമിച്ചു. താഴ്വരയിൽ നിന്നുള്ള ശതതന്ത്രീനാഥം നിശ്ചലം. കാശ്മീരിൽ നിന്നെത്തി ലോകത്താകെ സന്തൂറിൻ്റെ ശതതന്ത്ര വീണ. മാന്ത്രിക നാദം തീർത്ത പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ 84 വയസ്സായിരുന്നു അന്തരിച്ചു. പുല്ലങ്കുഴൽ വാദകനായ ഹരിപ്രസാദ് ചൗരസിയുമൊത്ത് പുറത്തിറക്കിയ ആൽബം കാൾ ഓഫ് ദ വാലിയിൽ തുടങ്ങി ശിവഹരി എന്ന പേരിൽ ഹിന്ദി സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങളും തയ്യാറാക്കി. 1986 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, 1991 പത്മശ്രീ, 2001 പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചിട്ടുണ്ട്.